ഹായ് ഓൾ വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ് നമ്മൾ ഡിഫറൻഷ്യൽ ഈക്വേഷൻ്റെ ഏറ്റവും ഫസ്റ്റ് മുടികളുള്ള ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോട് കൂടി നമ്മുടെ ഫസ്റ്റ് മുടികൾ കംപ്ലീറ്റ് ആവുന്നതാണ് ടോപ്പിക്കിൻ്റെ പേര് ഓർത്തോഗണൽ ട്രജക്ടറിസ് എന്നാണ് എന്താണ് ഓർത്തോഗൺ ട്രജക്ടറി ഓർത്തോഗൺ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ എ കർ വിച്ച് കട്സ് എവറി മെമ്പർ ഓഫ് എ ഗവൺ ഫാമിലി ഓഫ് കൗസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഈസ് കോൾഡ് ആൻഡ് ഓർത്തോഗണൽ ട്രജക്ടറി ഓഫ് ദി ഫാമിലി അതായത് നമുക്കൊരു ഫാമിലി ഓഫ് ഉണ്ട് ഒരു ഫാമിലി ഓഫ് കർവ് ഓക്കെ ഫാമിലി ഓഫ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇതൊരു ഫാമിലി ഓഫ് കറവാണ് കാര്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു എ സ്ക്വയർ എ എന്ന് വെച്ചാൽ റേഡിയസ് ആണ് എയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഒരുപാട് സർക്കിൾ ഫോം ചെയ്യും എ ഡ വാല്യൂ വൺ ടു ത്രീ എക്സെറ്റാ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറികൾ വൺ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വരികൾട്ട് ഫോർ എക്സ്ക്വയർ പ്ലസ് വസ്ക്വയറി നൈ എക് എസ്ക്സ്ക്സ്ക്സ്ക്സ്ക്സ്കയർ പ്ലസ് വൈ സ്ക്വയറിൽ സിക്സ്റ്റീൻ ഇങ്ങനെ പല പല സർക്കിൾസ് കിട്ടും അതാണ് ഫാമിലി ഓഫ് സർക്കിൾസ് എന്ന് പറയുന്നത് ഈ ഫാമിലി ഓഫ് സർക്കിൾസിന് കട്ട് ചെയ്യുന്ന ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുമോ കട്ട് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുമോ ആ കർവ് നമ്മൾ ഈ പറഞ്ഞ ഈ ഫാമിലി ഓഫ് കർവ് ഉണ്ടല്ല അതായത് സർക്കിളാണല്ലോ എടുത്തിരിക്കുന്ന ഈ ഓരോ സർക്കിളിനെയും കട്ട് ചെയ്യുമ്പോഴും ഓരോ സർക്കിളിലും ഈ കർവ് കട്ട് ചെയ്യുമ്പോൾ അവിടെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഓക്കെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു വിചാരിക്കുക ഇങ്ങനെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്ത കർവ് ഉണ്ടല്ല ഓക്കെ അല്ലെങ്കിൽ ആ ലൈനുണ്ടല്ല അതിനെ നമുക്ക് വിളിക്കാം ഓർത്തോഗണൽ ട്രജക്ടറി ഓഫ് ദി ഫാമിലി അതായത് ഫാമിലിയായിട്ട് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സർക്കിൾ ആണല്ലോ സർക്കിളിൻ്റെ ഓർത്തോഗൽ ട്രജക്ടറി ആണ് ആ കട്ട് ചെയ്ത ലൈൻ എന്ന് പറയാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ സർക്കിൾ ലൈനും ഓക്കെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ഓർത്തോഗണൽ ട്രജക്ടറിസ് നോക്കാം മുമ്പ് രണ്ട് ഫാമിലി ഓഫ് കർവ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിംഗ് എന്ന് നോക്കാം ഓക്കെ തൊട്ടും പറഞ്ഞുകാണെങ്കിൽ നമ്മൾ രണ്ട് ഫാമിലി ഓഫ് കർവ് എടുക്കുന്നു ഒന്ന് വൈകളുടെ എം എക്സ് വൈകളുടെ എം എക്സ് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനാണ് എമ്മിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എം വൺ ടു ത്രീ എക്സെട്ടാന്ന് വിചാരിക്കും അങ്ങനെ വൈകിൾ ടെ എക്സ് വൈക്കളുടെ ടു എക്സ് വൈകോളുടെ ത്രീ എക്സ് വൈക്കോൾട്ട് ഫോർ എക്സ് അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഒരു കളക്ഷൻ ഓക്കെ ഒരു ഫാമിലി രണ്ടാമത്തേത് മറ്റൊരു ഫാമിലി എടുക്കുന്നു നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക ഓക്കെ ഈ രണ്ട് ഫാമിലി ഓഫ് കർവും ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഒരു ഫാമിലി ആണല്ലോ ഓക്കെ ഫസ്റ്റ് വൈ ഇക്കോൾ ടു എക്സ് എന്ന് പറയുന്നൊരു ലൈൻ എടുക്കുന്നു വൈക്കോൾ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഈ രണ്ടാമത് പറഞ്ഞ ഫാമിലിയുടെ ഓരോ സർക്കിളിനെയും കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സർക്കിളിലും റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു വിചാരിക്കുക ഓക്കെ അതേപോലെ അടുത്ത രണ്ടാമത് സ്ട്രെയിൽ ലൈൻ എടുക്കുന്നു വൈ ഇക്കോൾ ടു ടു എക്സ് അതും ഈ ഫാമിലി ഓഫ് സർക്കിൾസിലെ ഓരോ കർവിനെയും റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത വൈ ഇക്കോൾ ടു ത്രീ എക്സ് എടുക്കുന്നു അതും ഈ സർക്കിളിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു വിചാരിക്കുക അടുത്ത വൈകോൾഡ് ഫോർ എക്സ് അതും ഈ സർക്കിളിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഓരോ മെമ്പേഴ്സിലും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഓരോ മെമ്പേഴ്സും രണ്ടാമത്തെ ഫാമിലി ഓഫ് കർവില് ഓരോ മെമ്പേഴ്സുമായിട്ടും റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫാമിലി ഓഫ് കർവും നമുക്ക് പറയാം ഓർത്തോഗനലാണ് എന്ന് പറയാം ക്ലിയർ ആണോ അങ്ങനെ ഓർത്തോണൽ ട്രജക്ടറീസ് എന്താണ് ഓർത്തോഗ്രജക്ടറീസ് എന്ന് നോക്കാം അതായത് ഓർത്തോങ്ങൾ ട്രജക്ടറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നു ക്വസ്റ്റ്യൻ ഒരു ഫാമിലി ഓഫ് കർവ് തരുന്നു വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ തരുന്നത് വിചാരിക്കുമോ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർക്കിളുടെ എ സ്ക്വയർ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഓക്കെ ആ ഫാമിലി ഓഫ് സർക്കിളിന് ഓരോ മെമ്പറിനേയും ഫാമിലി ഓഫ് സർക്കിളിലെ ഓരോ മെമ്പറിനെയും കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്ന മറ്റൊരു ഫാമിലി ഓഫ് കർവ് നിങ്ങൾ കണ്ടുപിടിക്കണം ആ മറ്റൊരു ഫാമിലി ഓഫ് കർവ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഫാമിലി ഓഫ് കർവ് ഉണ്ടല്ല ഓക്കെ അതിനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫാമിലിയുടെ ഓർത്തോഗ്രജക്ടറീസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്തൊരു ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ജി ഓഫ് എക്സ് വൈ ഇ ജി ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു സീറോ ഓക്കെ ഇതെന്ന് പറയുന്നത് ജി ഓഫ് എക്സ് വൈ സി ഈക്വൾ ടു സീറോ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലെ ഫാമിലി ഓഫ് കർബിന റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഓക്കെ എക്സ് വൈ പ്ലെയിനിലെ ഫാമിലി ഓഫ് കർബിന റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ജി ഓഫ് എക്സ് വൈ സി ഈക്വൾ ടു സീറോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓർത്തോഗണൽ ഓർത്തോഗ്രജക്ടറീസിൻ്റെ വർക്കിംഗ് റൂൾ എന്താണെന്ന് നോക്കാം വർക്കിംഗ് റൂൾ ഫസ്റ്റ് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എടുത്തെഴുതുക ജി ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു സീറോ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എടുത്തെഴുതി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ കോൺസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക സി എന്ന് പറയുന്ന കോൺസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക ഓക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എക്സിലും വൈയിലും ഡി വൈ ബൈ ഡി എക്സിലും ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത് ഓക്കെ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഓക്കെ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൊസ്റ്റ്യൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഓക്കെ ആ കൊസ്റ്റ്യന് കറസ്പോണ്ടിങ് ചെയ്യാനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കിട്ടുന്നത് ഇനി നമുക്ക് ഓർത്തോമൺ ട്രജക്ടറീസ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത് ഓർത്തോമൺ ട്രഡജക്ടറീസ് കണ്ടുപിടിക്കാനായിട്ട് ഡി വൈ ബൈ ഡി എക്സിന് വരെ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുക ഡി വൈ ഡി എക്സിന് വരെ മൈനസ് ഡി എക് ബൈ ഡിവൈ കൊടുക്കുകയോ അങ്ങനെന്താ ഇക്വേഷൻ ഇങ്ങനെ ആവും എക്സിലും വൈയിലും മൈനസ് ഡി എക്സ് ബൈ ഡി വൈയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും ആ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഓർത്തോഗണൽ ട്രജക്ടറി ഉണ്ടല്ല ആ ഓർത്തോഗണൽ ട്രജക്ടറിയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഓർത്തോഗണൽ ട്രജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും എന്താണ് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ക്ലിയർ ആവും ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യനെ നോക്കുക ഫൈൻ ദി ഓർത്തോഗണൽ ട്രജക്ടറിസ് ഓഫ് ദി ഫാമിലി ഓഫ് കൗസ് വൺ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി കോമാ സി ഗ്രേറ്റർ ദാൻ സീറോ ഓക്കെ അവിടെ തന്നിരിക്കുന്ന വൺ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്കളുടെ സി ആണ് അതെടുത്ത് എഴുതി ഇക്വേഷൻ നമ്പർ വൺ അതിൻ്റെ ഓർത്തോൾ ആണ് കണ്ടുപിടിക്കാനുള്ളത് അതിന് തന്നിരിക്കുന്നതിന് ഡിഫറൻഷിയേറ്റ് ചെയ്തു ആദ്യം ചെയ്യാതെ കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യാനാണ് അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു അതവിടെ ടു ക്യാൻസലായി പോകും ബാക്കി എക്സ് പ്ലസ് ടു വൈ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും അതിനെ ഞാൻ അറേഞ്ച് ചെയ്യുന്നു എക്സിന് അപ്പർ സൈഡിലൗട്ട് പോകുമ്പോൾ ടു വൈ ഡി വൈ ബി എക്സികളുടെ മൈനസ് എക്സ് അതായത് ഡി വൈ ബൈ ഡി എക്സികളുടെ മൈനസ് എക്സ് ബൈ ടു വൈ എന്ന് വരും ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ ഇനി നമുക്ക് ഓർത്തോഗൺ പ്രജക്ടറി കണ്ടുപിടിക്കണം ഓക്കെ ഓർത്തോഗൺ പ്രജക്ടറി കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഓർത്തോഗൺ പ്രജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർത്തോഗണൽ പ്രജക്ടറി കിട്ടുന്നത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്തോ ചെയ്താൽ മതി ഡി വൈ ബൈ ഡി എക്സിന് പകരം മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുക ഓക്കെ അതുപോലെ ഡിവൈ ബൈ ഡി എക്സ് ഉണ്ട് അതിന് ഒരു മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുക അന്നേരം ഡി മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു മൈനസ് എക്സ് ബൈ ടു വൈ എന്ന് വരും മൈനസും മൈനസ് ക്യാൻസൽ ആയി പോകുമല്ലോ ഓക്കെ ബാക്കി ഉള്ളതാ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഓർത്തോഗണൽ ട്രജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറി കിട്ടും ഓക്കെ അതിന് അതിന് സിംപിളായിട്ട് നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം എക്സും വൈ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി ഓക്കെ അതായത് ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ടു വൈ എന്ന് വരും ഓക്കെ വേരിയൾ സെപ്പറബിൾ ആയി എക്സും ഡി എസ് ഒരു സൈഡിലായി വൈ ഡി വൈ ഒരു സൈഡിലായി വേരിയബിൾ സപ് സപറബിൾ ആയിക്കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും ഓക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഇൻറ്റഗ്രേറ്റ് ചെയ്തതായി ടൂ അങ്ങ് ക്രോസ് ചെയ്യുന്നു ടു ക്രോസ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ഇൻറ്റഗൽ ഡി എക്സ് ബൈ എസ് ആകുമല്ല ഓക്കെ ടു ഇൻറ്റു ഇൻ്റഗൽ ഡി എക്സ് ബൈ എക്സ് എന്ന് വെച്ചാൽ ലോഗ എക്സ് അന്നേരം ടു ലോഗെ എക്സ് ഈക്വൾ ടു ലോഗ് വൈ എന്ന് വരും പ്ലസ് കോൺസ്റ്റൻറ്റ് സി ഓക്കെ അതായത് ലോഗ് വൈ ഈക്വൽ ടു അതായത് സി എങ്ങ് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം ടു ലോഗെക്സ് മൈനസ് സി എന്ന് വരും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ലോഗ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് രണ്ട് സെല്ലും എക്സ്പോൺഷൽ യൂസ് ചെയ്യുന്നു ഇ റേസ് ലോഗ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ലോഗ എക്സ് മൈനസ് സി ഇറേസ് ലോഗ് എക്സ് എന്ന് വെച്ചാൽ എക്സാണ് അന്നേരം ഈ റേസ് ലോഗ് വൈ എന്ന് വെച്ചാൽ വൈ തറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇ റേറ്റ് ടു ലോഗസ് ഇൻറ്റു ഈ റേസ് മൈനസ് സി എന്ന് വരും ഓക്കെ വീണ്ടും ഇ റേസ് ടു ടു ലോഗെക്സ് ഇ റേസ് ടു ലോഗ എക്സ് എന്ന് വെച്ചാൽ എം ലോഗസ് പവർ എം ലോഗ എക്സ് എന്നാണല്ലോ എം ലോഗാൽ ലോഗ് എക്സ് റേസ് ടു എം ഓക്കെ അത് ലോഗ് എക്സ് സ്ക്വയർ എന്ന് വരും ഇൻറ്റു ഈ റേസ് മൈനസ് ഇക്ക് വരെ അതിനെ ഷോർട്ടാക്കി കെ എന്ന് എഴുതി ഓക്കെ ഈ ടേം വീണ്ടും ഈ റേസ് ലോഗ് എക്സ് എന്നുള്ള ഫോമിലായി ഈ റേസ് ലോഗ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണ് ഇവിടെ എക്സ് സ്ക്വയർ ആൻഡ് എക്സ് സ്ക്യർ എന്ന് വരും എക്സ് സ്ക്യർ ഇൻറ്റു കെ അതായത് വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഓർത്തോകടന്ന് ട്രാജക്ടറീസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ചെയ്ത് പഠിച്ചാൽ മതി ഈ സെക്ഷനിൽ നിന്നൊരു ചോദ്യം തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഓർത്തോണൽ ടജക്ട്രീസ് ഓഫ് ദി ഫാമിലി ഓഫ് കോഴ്സ് വൈ ഈക്വൾ ടു സി എക്സ് വൈകിളുടെ സി എക്സിൻ്റെ ഓർത്തോണൽ ടജക്ട്രീസ് കണ്ടുപിടിക്കണം നേരത്തെ ചെയ്ത പോലെ വൈ ഈകളുടെ സി എക്സ് എഴുതി അങ്ങനെ വൈ ബൈ എക്സ് ഈക്വൾ ടു സീന്ന് എഴുതാം ശരിയാണോ അങ്ങനെ എഴുതിയിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല അങ്ങനെ എഴുതുക അതേം ചെയ്യാം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ല ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പം റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് മാത്രമല്ല കിടക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും എളുപ്പമാണ് അങ്ങനെ ഇനി ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡ് വൈ ബൈ എക്സ് ആണ് കോഷൻ റൂൾ ഡിനോമിനേറ്റർ

കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് വരും ഇനി അതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്തോൾ ടാച്ചറേസ് കിട്ടും വേരിയബിൾ സെപ്പറബിൾ ചെയ്യാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈ ഡി വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും ഓക്കെ വേരിയബിൾ സെപ്പറബിൾ ആയി രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു വൈടേത് വൈ സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി എന്ന് വരും ശരിയാണല്ലോ മൈനസ് എക്സ്ക്വയർ ബൈ ടുന് ലഫ്റ്റ് സൈഡിലാക്കുമ്പോഴത്തേക്ക് എക്സ്ക്വയർ ബൈ ടു പ്ലസ് വൈ സ്ക്വർ ബൈ ടു ഈക്വ ടു സി എന്ന് വരും ടു ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കളട് ടു സീന്ന് വരും ടു സിയെ ഷോർട്ടാക്കി എസ്ക്വയർ പ്ലസ് വൈ സ്ക്വയറി കൊടു കെ എന്ന് എഴുതി ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഓർത്തോൾ ട്രജക്ടറി എന്ന് പറയുന്നത് ഓരോ ക്സ്റ്റിനൂടെ നമുക്ക് ചെയ്യാം അതിനൊരു ഡെഫിനേഷൻ നോക്കാം സെൽഫ് ഓർത്തോഗണൽ എന്താണ് സെൽഫ് ഓർത്തോഗണൽ ആ വേർഡിനകത്ത് തന്നെ ഉണ്ട് അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു അതിൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറി കണ്ട് ഓർത്തോഗണൽ ഓർത്തോകോണൽ ട്രജക്ടറി കണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഓർത്തോൾ ടജക്ട്രി ആയിട്ടും കിട്ടുന്നതെന്ന് ആയിരിക്കുമോ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു അതിൻ്റെ ഓർത്തോൾ ടജക്ട്രി ആണ് വിടിച്ചപ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടി ഓക്കെ അതായത് അതിൻ്റെ ഓർത്തോൾ ടജക്ട്രി എന്ന് പറയുന്നത് അത് തന്നെയാണ് സെൽഫ് തന്നെയാണ് അതാണ് സെൽഫ് ഓർത്തകോൾ എന്ന് പറയുന്നത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിനകത്തും നമ്മൾ ചെയ്തായിരുന്നു അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യും കോൺസ്റ്റൻ്റ് എലിമിനേറ്റ് ചെയ്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമല്ല ആ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഡി വൈ ബൈ ഡി എക്സിനോരം മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഓർത്തോഗ ട്രജക്ടറീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ അന്നേരം നമ്മളിപ്പം ക്വസ്റ്റ്യൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും കിട്ടി ആ ഡിവൈ ബി ഡി എക്സിൻ്റെ ഒരു മൈനസ് ഡി എക്സ് ബൈ ഡിവൈ കൊടുത്തപ്പോഴത്തേക്ക് ഓർത്തോഗീസിന് കറസ്പോണ്ടിംഗ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും സെയിം ആണെന്ന് ചെക്ക് ചെയ്യുക സെയിം ആണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ആയിരിക്കും ഇങ്ങനെയും ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ പ്രോബ്ലം ചെയ്യുമ്പം ആ രീതിയിലാണ് ചെയ്യുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം പ്രൂ ദാറ്റ് ദ സിസ്റ്റം ഓഫ് കോൺഫോക്കൽ ആൻഡ് കോയാക്സിൽ പാരാബോളസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഫോർ എ ഇൻറ്റു എക്സ് പ്ലസ് എ ഈസ് സെൽഫ് ഓർത്തോഗണൽ ഓക്കെ വൈ സ്ക്വ റിക്കൾട്ട് ഫോർ എ ഇൻ എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ പരാബോളം എന്നിട്ടുണ്ട് അതിൻ്റെ ഓർത്തോമൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത് അത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി സെൽഫ് ഓർത്തോമണൽ ഓക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റിനെടുത്ത് എഴുതി വൈസ്ക്വ റിക്കൾട്ട് ഫോർ എ ഇൻ ടു എക്സ് പ്ലസ് എ നമുക്കതിനകത്ത് കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യണം അതിനാദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു ടു ബൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു ഫോർ എ അതിനൊരു ക്വേഷൻ പ്രവർത്തി ടു എ ഓക്കെ പിന്നെ മൊത്തത്തിൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്തു ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വൈ ബൈ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു എന്ന് വന്നു ഓക്കെ ഇതിങ്ങനെ ചെയ്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല നമുക്ക് കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഇവിടുള്ള ഒരു മാർഗ്ഗം ഈ രീതിയിൽ ചെയ്താലേ മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഫോർ എയുടെ വാല്യൂം കിട്ടി എയുടെ വാല്യൂം കിട്ടി ശരിയാണോ ഫോർ എ ഈക്വൽ ടു ടു വൈ ഡി വൈ ബൈ ഡി എക്സ് എ ഈക്വൽ ടു വൈ ബൈ ടു ഡി വൈ ബൈ ഡി എക്സ് ഈ ഫോർ എയുടെയും എയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അന്നേരം എയുടെ ടേംസ് എല്ലാം എലിമിനേറ്റ് ചെയ്തു ക്ലിയർ ആണോ അന്നേരം എന്താ അതിനകത്തോട്ട് ഫോർ എയുടെയും എ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഫോർ എയുടെ വാല്യൂ അല്ലേ വൈ സ്ക്വയർ അതേപോലെ തന്നെ എഴുതി ഫോർ എ ഫോർ എ യു വരെ ടു വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുത്തു അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇൻറ്റു എക്സ് പ്ലസ് ഓക്കെ ഈ പക്ഷെ വണ്ണിലാണേ എക്സ് പ്ലസ് എ വരെ എന്ത് കൊടുത്തു വൈ ബൈ ടു ഡി വൈ ബി ഡി എക്സ് അതാണ്ട് വൈ ബൈ ടു ഡിവൈ ബി ഡി എക്സ് ഇപ്പോൾ കോൺസ്റ്റൻറ്റ് എല്ലാം പോയി എയുടെ ടേം എല്ലാം പോയി ഓക്കെ ഇനി അതൊന്ന് അറേഞ്ച് ചെയ്യുന്നു അതിന് അതാ ഈ ടു വൈ ഡൈ ബി ഡി എക്സ് എന്നുള്ള ടേം അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വർ കൊണ്ട് ടു എക്സ് വൈ ഡിവൈ ബി ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും ക്ലിയർ ആണല്ലോ മൊത്തത്തിൽ എല്ലാത്തിൽ നിന്ന് വൈയുടെ ടേം ഉണ്ട് ഒരു വൈ എല്ലാത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് തുടരുന്നു വൈ ഉണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വൈ വീതം ക്യാൻസൽ ആയി പോകും ഇതെങ്കിലും വരും അതിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വൈ അങ്ങ് റൈറ്റ് സൈഡിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറക്റ്റ് ഓർഡറിൽ കിട്ടും അതായത് വൈ ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഈ കൊണ്ട് സീറോ നോട്ടും ഇക്വേഷൻ നമ്പർ ഫോർ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡി വൈ ബൈ ഡി എക്സിനൊരു മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ആണല്ല അപ്പോൾ കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ട്രജക്ടറീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് ഓർത്തോഗണലാണ് ഓക്കെ ശരിയല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡി വൈ ഡി എക്സിന് വരെ മൈനസ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുന്നു ഓക്കെ അന്നേരം വൈ ഇൻറ്റു മൈനസ് ഡി എക്സ് ബൈ ഡി വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് ടു എക്സ് ഇൻറ്റു മൈനസ് ഡി എക്സ് ബൈ ഡി വൈ മൈനസ് വൈ ഈക്വൽ ടു സീറോ സബ്സ്റ്റൂട്ട് ചെയ്തു സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് പോവും ഡി എക്സ് ബൈ ഡി ബൈ ദ ഹോൾ സ്ക്വയർ മൈനസ് ടു എക്സ് ഇൻറ്റു ഡിവൈ ഡി എക്സ് ബൈ ഡി വൈ മൈനസ് വൈ ഈക്വൽ ടു സീറോ ഓക്കെ ഇത്രയും ചെയ്തല്ല നമുക്ക് സെൽഫ് ഓർത്തകളിൽ നിന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് അന്നേരം നേരത്തെ കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈക്വൽ ആൻഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടണം ഓക്കെ അതിന് ഇവിടെ ചെയ്യുന്ന മൊത്തത്തിൽ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ആയി പോവും രണ്ടാമത്തെ ടേമിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡി എക് ബൈ ഡിവൈ ക്യാൻസലായി പോകും ഓക്കെ മൂന്നാമത്തെ ടേമിന് ഡിവൈഡ് ചെയ്യുമ്പം വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ തന്നെ എഴുതും അതാണ് അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ വിത്ത് ദാറ്റ് ഇംപ്ലൈസ് വൈ മൈനസ് ടു എക്സ് ഇൻറ്റു രണ്ടാമത്തെ ടേമിൽ ഡി എക്സ് ബൈ ഡിവൈ റെസിപ്രക്കലാടെടുക്കുമ്പോഴത്തേക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്നാവും മൈനസ് വൈ ഇൻറ്റു മൂന്നാമത്തെ ടേമിന് അതേപോലെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ഇതിന് മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ കൂടിയതനുസരിച്ച് ആദ്യത്തുനിന്ന് എഴുതുന്നു ആദ്യത്തെ തിരിച്ചെഴുതുന്നു പവർ കൂടിയനുസരിച്ച് പവറിൻ്റെ ഓർഡർ അനുസരിച്ച് എഴുതുന്നു ഓർഡർ അനുസരിച്ച് എഴുതുമ്പോഴത്തേക്ക് വൈ ഇൻറ്റു ഡൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ കൊണ്ട് ചേർന്ന ഒരു ഇക്വേഷൻ നമ്പർ ഫൈവ് ഓക്കെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതായത് ക്വസ്റ്റ്യൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഓർത്തോൺ ടജക്ടറി ഡിഫറൻഷ്യൽ ഇക്വേഷനും സെയിം ആയിട്ട് കിട്ടി അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഓർത്തോണൽ ട്രജക്ടറി എന്ന് പറയുന്നത് അത് തന്നെയാണ് നൃത്തം അതായത് ഇത് സെൽഫ് അർത്ഥം ഇത്രയേ ഉള്ളൂ സംഭവം പറഞ്ഞാൽ ക്ലിയർ ആയോ ഓക്കെ അതായത് ഒന്നുകൂടെ ഒന്ന് ഷോർട്ടായിട്ട് പറയാം നമ്മൾ കൺ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു ഓക്കെ തൊട്ട് മുമ്പ് ആ കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലാത്ത ഡി വൈ ബൈ ഡി എക്സിന് ഒര മനസ്സ് ഡി എക്സ് ബൈ ഡി വൈ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഓർത്തോഗാൽ ട്രജക്ടറീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ ആ കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷനും ക്വസ്റ്റ്യൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെയിം ആണോ നോക്കുക സെയിം ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറീസ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഉള്ളൂ സംഭവം ഓക്കെ ഇതൊന്ന് ചെയ്ത് പഠിക്കുക നല്ലൊരു ക്വസ്റ്റിനാണ് ചോദിക്കാൻ കൊള്ളാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് മുടികളൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി സെക്കൻഡ് മുടികൾ നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഗുഡ് ബൈ